നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെർബൽ ടീയുടെ റെസിപ്പിയാണ്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ബ്ലൂ ടീ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന്. അതായത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ടീയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെർബൽ ടീയാണ് ഈ ഒരു ബ്ലൂ ടീ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ടീ കുടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഡയബറ്റിക്കൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ടീ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. നാരങ്ങ പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് നേരെ ഒരു പർപ്പിൾ കളറിലോട്ട് മാറും. ഇനി അടുത്ത ഒരു ടീ എന്ന് പറയുന്നത്, ഈ ഒരു ടീയിലോട്ട് ഞാൻ കുറച്ച് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇച്ചിരി തേൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പറ്റിയതാണ് ഈ ഒരെണ്ണം. അല്ലാത്തവർക്ക്, ഡയബറ്റിക്കൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു തേനോടെ ചേർത്തിട്ട് ഈ ഒരു ടീ കുടിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഹെർബൽ ടീക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇതുപോലൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അളവനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ ഒരു ഇത്രയും ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. പിന്നെ അതുപോലെ തന്നെ 2 ഗ്രാമ്പു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതാ ഇതുപോലെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശംഖുപുഷ്പമാണ്. ഞാനിതിപ്പോൾ ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിത് സത്യം പറഞ്ഞപ്പം നാട്ടിൽ നിന്ന് എൻ്റെ മമ്മി കൊടുത്തു വിട്ടാണ് ഇതുപോലൊക്കെ ഡ്രൈ ആക്കിയിട്ട്. എന്തായാലും ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക അങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമേ നമുക്കിതെല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കണം. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇട്ടാൽ മതി ഈ ശംഖുപുഷ്പത്തിൻ്റെത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് തേനിട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് തിളച്ചതിന് ശേഷം, ചായ ആയതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ആ ശംഖുപുഷ്പം ഉണങ്ങി വെച്ചിരിക്കുന്നതോട് ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആ ശംഖുപുഷ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ നിറമൊക്കെ ഇതാ ഇതുപോലക്ക് ഇളകി, കണ്ടില്ലേ നല്ല നല്ല നീല കളറായിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഹെർബൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഗുണമുള്ള ഒരു പിന്നെ ഒരു പൂവാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഒരു ഈ ഒരു ടീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട്. ഇനിയും അവസാനം മധുരം വേണ്ടവർക്ക് കുറച്ച് തേനൂടെ ആഡ് ചെയ്തിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതായത് ഡയബറ്റിക്കൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് ഈ ഒരു പിന്നെ അതായത് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു ബ്ലൂ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഡെയിലി കുടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം വീട്ടിലൊക്കെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഇഷ്ടംപോലെ ഒരു അരി കൊണ്ട് നട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു തൈ വാങ്ങിച്ച് നട്ടാൽ മതി, അത് നന്നായിട്ട് പടന്നങ്ങ് കയറി ഇഷ്ടംപോലെ പൂക്കളുണ്ടായിക്കോളും. അപ്പം എല്ലാവരും ഇങ്ങനൊന്ന് ഇതേലെ ഒരു ശംഖുപുഷ്പമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയും വേണം. ഇതുപോലക്ക് ഡെയിലി ഞാൻ പറയുന്നത് ഡെയിലി ഉണ്ടാക്കി കുടിക്കാനാണ് പറയുന്നത്. കാരണം ഷുഗറൊക്കെ ഉള്ളവർക്ക് തേൻ്റെ കാര്യമൊന്നുമില്ല, അത് ചുമ്മാത് അതായത് ചുമ്മാത് തിളപ്പിച്ചിട്ട് ഇതൊന്നും ഇടാതെ തന്നെ ചുമ്മാത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊന്ന് അരിച്ച് അതായത് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ ലെമൺ ഇട്ട് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള മധുരം അതായത് ഷുഗറൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് കുറച്ച് മധുരം ഇട്ട് അതായത് മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇടാൻ ഞാൻ പറയില്ല, കുറച്ച് ഹണി ഇട്ടിട്ട് കുടിച്ചാൽ മതി. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ബ്ലൂ ടീയാണിത്. എന്തായാലും ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.